ചിരിയും കളിയും കുസൃതിയും സന്തോഷവും നന്മയും നിറഞ്ഞ മാളേക്കൽ തറവാട്ടിന് ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. തറവാട്ടിലേക്ക് പുതിയൊരു അതിഥി കൂടി വരുന്നു. നമ്മുടെ കുഞ്ഞിക്കട ബേബി ഒരു ഉമ്മയാവാൻ പോകുന്ന സന്തോഷത്തിലാണ് എല്ലാവരും. വെള്ളിക്ക് പിന്നെ മെഹറു ഉണ്ടാക്കുന്ന പലഹാരത്തിൻ്റെ ഫാനായി മാറിയിരിക്കുകയാണ്. തറവാട്ടിൽ ഇതുമാത്രമല്ല വിശേഷങ്ങൾ, കുഞ്ഞനിയൻ്റെ കല്യാണമാണ്. അതിൻ്റെ ഒരുക്കത്തിലും സന്തോഷത്തിലുമാണ് മാളിയേക്കൽ തറവാട്. എന്തിച്ചാളി സ്റ്റെപ്പാളെ ഇത്! ഈ സ്റ്റെപ്പാണ് എന്റെ കല്യാണത്തിന് കളിക്കുന്നത്. ഈ കളി എന്റെ കല്യാണത്തിന് കളിക്കണ്ടാട്ടാ. ഏറ്റവും സൂപ്പർ സ്റ്റെപ്പാണ് ഇത്. ഇത് ഈ ഡാൻസ് യൂട്യൂബില് ഭയങ്കര വൈറലാ. ഇവരെല്ലാം കണ്ടിട്ട് കല്യാണത്തിന് പോകുന്ന ആൾക്കാർ ബിരിയാണി കഴിക്കാണ്ട് പോക്കണ്ടല്ലായിടത്തും പറയാ, കുഞ്ഞാബാക്കുള്ള കത്ത് കൊടുക്കാൻ മറക്കണ്ട. നല്ല സ്നേഹല്ലേ പുതുമണ വാട്ടി? അറിയില്ല, സ്നേഹ തനസിക്കാണ് തേച്ചിട്ട് പോയി. നിസാമേ, ഭക്ഷണത്തിന്റെ കാര്യമൊന്നും മറക്കണ്ട. ഒക്കെ ഞാനേറ്റ് അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. ഭക്ഷണത്തിന്റെ മേൽനോട്ടങ്ങളൊക്കെ നമ്മളെ മൊഞ്ചത്തി ആമനത്താക്ക് അങ്ങോട്ട് കൊടുത്തു. മണവാട്ടിക്ക് ഈ ആമിനയുടെ മൊഞ്ചൊന്നും കാണത്തില്ല. കല്യാണമാണടി മൈലേ മന്ദാരപ്പൂവിന് പൊൻതാലി അണിയിക്കാൻ പന്തലിൽ അണയുന്നു പുന്നാരൻ. നീ അന്തിരാവിൻ അഴകാൽ വന്നാട്ടേ, നീ അന്തിരാവിൻ അഴകാൽ വന്നാട്ടേ. സന്താനം പാടണ ലൈലേ നിൻ കല്യാണമാണടി മൈലേ. ഈ കല്യാണപ്പുരയിലെ എല്ലാ പൂവാലന്മാരാ. ആ ചെക്കനൊന്ന് കാണിച്ചു കൊടുക്കണം. ചെക്കനാ?
അവനെ ഒന്ന് കാണിച്ചു കൊടുക്ക. ലപ്പ എന്നെ ഒന്ന് കാണിച്ചു കൊടുക്ക. അത് ഞാനേറ്റ് ഞാൻ ഇപ്പൊ വരട്ടാ. രാജുക്ക ഒരു ഗംഭീര പ്രപ്പോസൽ ഉണ്ട്. ആർക്കും എനിക്കും സൂപ്പർ സാധന സൂപ്പർല. ഇങ്ങനെയാണെങ്കിലേ എൽ കെ ജി സ്കൂള് തുടങ്ങേണ്ടി വരുന്ന തോന്നണേ. നമുക്ക് വിചാരിക്കുകയാണെങ്കിൽ അടുത്ത കൊല്ലം ഒരു യു പി എസ് സ്കൂൾ തന്നെയാക്കാം. ഒരൊറ്റ വെട്ടിന് നിന്നെ ഇല്ലാണ്ടാക്കാൻ എനിക്കറിയാഞ്ഞിട്ടല്ല. നിന്റെ മോള് ഇസ്ലാമല്ലാത്തതിന്റെ പേരിലല്ലേ എന്റെ അനി എനിക്ക് കെട്ടിച്ചു കൊടുക്കാത്തത്. മാളിയേക്കത്ര വാട്ടിൽ സ്നേഹ ഇനി വാത്മിയായിട്ട് ജീവിക്കും. നിനക്ക് എന്താ ചെയ്യാൻ പറ്റുക ചെയ്യട. ഓഹോ പൊന്നിൻ കമ്മൽ കട്ടി
എന്നോട് ക്ഷമിക്കണം. 5 വർഷത്തെ നമ്മുടെ പ്രണയം എന്നെ മാളികത്തെ തറവാട്ടിലെ മരുമകളാക്കി. പക്ഷെ എന്നെ നിങ്ങൾ മനസ്സിലാക്കിയില്ല. നിങ്ങൾ തന്ന മഹറടക്കം 25 പവൻ ഞാൻ കൊണ്ടുപോകുന്നു. ഇത് എന്റെ അച്ഛനോട് ചെയ്ത ക്രൂരതയ്ക്കുള്ള പ്രതികാരമാണ് എന്ന് സ്നേഹ. കല്യാണത്തിനും പണി കൊടുക്കലല്ലേ തൻസിക്കാരുടെ പരിപാടി. ഇപ്പൊ ഇത് കുറച്ച് കുറഞ്ഞു പോയതല്ലേ. എല്ലാവരും നല്ല സന്തോഷത്തിലാവൂലേ? ഇനി കുറച്ച് കരയേണ്ടി വരും. 2 വർഷം മുമ്പ് താജുബായിയുടെ ഭാര്യ മരിച്ചത് എങ്ങനെയാന്ന് അറിയോ? ഈ കൈ കൊണ്ടായിരുന്നു. എന്തിനു വേണ്ടിയാണെന്ന് അറിയോ? അറിയോ? ഓളോടിഷ്ടം